ബി ജെ പി കേരളത്തിലെത്തിച്ച കുഴൽപ്പണം. കുഴൽപ്പണം മോഷ്ടിക്കാൻ ബി ജെ പിക്കാർ തന്നെ നടത്തിയ ശ്രമം ആദ്യം മുതൽ പുറത്തുവന്ന സൂചനകൾ ശരിയാകുന്നു. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പങ്ക് അന്വേഷണത്തിൽ നിർണായകമായിരിക്കുന്നു. കുഴൽപ്പണ കേസിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കം അന്വേഷണ സംഘം ആരംഭിച്ചു. ബി ജെ പി പണമിടപാടുകളുടെ മുഖ്യ ചുമതലക്കാർ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും സംഘടനാ ജനറൽ സെക്രട്ടറി എം ഗണേശനുമാണെന്ന് തെളിഞ്ഞു. എം ഗണേശനെയും സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ജി ഗിരീഷിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിന്റെ തുടർച്ച കെ സുരേന്ദ്രനിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിക്കുകയാണ്. കേസിൽ ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി സതീശനെയും ചോദ്യം ചെയ്യും. പണം കടത്തിയ ആർ എസ് എസ് പ്രവർത്തകൻ ധർമ്മരാജിന്റെ മൊഴി പ്രകാരമാണ് സതീശനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. തൃശൂരിൽ താമസ സൗകര്യം ഒരുക്കിയത് സതീശൻ ഉൾപ്പെട്ട ജില്ലാ നേതാക്കളാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. തെക്കൻ ജില്ലയിൽ ബി ജെ പി എ ക്ലാസിൽ പെടുത്തിയിരിക്കുന്ന മണ്ഡലത്തിലേക്കുള്ള പണമാണ് കവർന്നത്. ഒരു എ ക്ലാസ് മണ്ഡലത്തിൽ 5 കോടി കൊടുക്കാനായിരുന്നു സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിരുന്ന പദ്ധതി. ഇതിനായുള്ള തുകയിൽ നിന്ന് 1.5 കോടി ഉന്നത നേതാവിന്റെ നിർദ്ദേശപ്രകാരം മാറ്റിയെന്ന പുതിയ വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കുഴൽപ്പണ ഇടപാട് അന്വേഷിക്കുന്ന ടീമിന്റെ ചോദ്യം ചെയ്യലിലാകെ യാതൊരു ബന്ധവും തങ്ങൾക്കില്ലെന്നുള്ള മറുപടിയാണ് സംസ്ഥാന സെക്രട്ടറി എം ഗണേശ്, ഓഫീസ് സെക്രട്ടറി ജി ഗിരീഷ്, ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ ജി കർത്ത എന്നിവർ നൽകിയത്. എന്നാൽ ഒരു പ്രതികരണത്തിൽ പാളി. പണക്കടത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കെ സുരേന്ദ്രനോട് ചോദിക്കണമെന്ന് കെ ജി കർത്ത പറഞ്ഞു. ചോദ്യം ചെയ്യലിന് ഹാജരായ ബി ജെ പി നേതാക്കളെല്ലാം അന്വേഷണ സംഘത്തിന് മുന്നിലെത്തും മുൻപ് പരസ്പരം ഫോണിൽ സംസാരിച്ചതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. എം ഗണേശിനെയും ജി ഗിരീഷിനെയും കെ ജി കർത്തയെയും ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് കെ സുരേന്ദ്രൻ നടത്തിയ ഹെലികോപ്റ്റർ യാത്രയിലേക്കും സംശയത്തിന്റെ നിഴൽ നീണ്ടു. സുരേന്ദ്രന്റെ ഹെലികോപ്റ്റർ യാത്ര അന്വേഷിക്കണമെന്ന് ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ പ്രൊട്ടക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ ഐസക് വർഗീസ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി. കുഴൽപ്പണ കടത്തുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ സ്വകാര്യ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വൻ തെറിവിളി പരസ്പരം നടക്കുന്നതായി ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇത് ഭാഗ്യമുണ്ടെങ്കിൽ കേരള സമൂഹത്തിന് മുന്നിൽ എത്തുമെന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു. ദൗർഭാഗ്യവശാൽ വാക്പോർ പുറത്തെത്തിയത് കത്തിക്കൂത്തിലാണ്. കുഴൽപ്പണ കേസിൽ ഉന്നത നേതാക്കളുടെ പങ്കിനെ ബി ജെ പി സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ നിശിതമായി വിമർശിച്ച ബി ജെ പി പ്രവർത്തകൻ 27-കാരനായ ഹിരണിനെ ബി ജെ പിക്കാർ തന്നെ കുത്തി. ഞായറാഴ്ച പകൽ തൃത്തല്ലൂർ വച്ചാണ് ഹിരണിനെ കുത്തിയത്. വയറിന്റെ അടിഭാഗത്ത് കുത്തേറ്റ ഹിരൺ തൃശൂർ ദയ ആശുപത്രിയിൽ സർജിക്കൽ ഐസിയുവിലാണ്. ഇയാളുടെ നില അപകടകരമായി തുടരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൊടകര കുഴൽപ്പണ കേസിൽ ബി ജെ പി തൃശൂർ ജില്ലാ ട്രഷററും വാടാനപ്പള്ളി സ്വദേശിയുമായ സുജയ് സേനൻ ഉൾപ്പെടെയുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. കേസിൽ ജില്ലാ ട്രഷറർക്കും ചില പഞ്ചായത്ത് മെമ്പർമാർക്കും പങ്കുള്ളതായി ബി ജെ പി വാടാനപ്പള്ളി ബീച്ച് വ്യാസ നഗറിലുള്ള എതിർ വിഭാഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവരങ്ങൾ പങ്കുവച്ചു. ഇതാണ് രാജ്യസ്നേഹികൾ പരസ്യമായി കത്തിക്കുത്തു നടത്താനുണ്ടായ പ്രകോപനം. ഞായറാഴ്ച ബി ജെ പി പ്രവർത്തകൻ ഹരിപ്രസാദ് വാടാനപ്പള്ളി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ കോവിഡ് വാക്സിൻ എടുക്കാൻ എത്തിയപ്പോൾ എതിർ ചേരിക്കാർ ആക്രമിച്ചു. സഹലേഷ്, സഭലേഷ്, രജു എന്നീ ബി ജെ പി പ്രവർത്തകർ വാക്കുതർക്കമുണ്ടാക്കുകയും തുടർന്ന് ആക്രമിക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് ഹരിപ്രസാദിനൊപ്പം ഉണ്ടായിരുന്ന ഹിരണിൻ കുത്തേറ്റത്. അവിടെയും തീർന്നില്ല. ഹിരണിനെ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അക്രമി സംഘം അവിടെയും എത്തി. പിന്നെയാണ് ദയാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. കൂടെ നിൽക്കുന്നവരെ കള്ളപ്പണത്തിന്റെയും നാറിയ ഇടപാടുകളുടെയും പേരിൽ കൊല്ലാൻ തന്നെ പദ്ധതിയിടുന്ന ഈ വീരന്മാരാണ് നമ്മളോട് രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയുന്നതും രാജ്യത്തെ വഞ്ചിക്കുന്നവരെ നമുക്ക് കാണിച്ചു തരുന്നതും. വളരെ പ്രധാനം, മലയാള മാധ്യമങ്ങളെക്കുറിച്ച് നാം വീണ്ടും അടിവരയിടേണ്ട സമയം എന്നതാണ്. സ്വർണ്ണക്കടത്ത് നടന്നപ്പോൾ എഴുതിയും അലറിയും വിളിച്ച അപസർപ്പക കഥകൾ, ഇൻവെസ്റ്റിഗേറ്റിംഗ് റിപ്പോർട്ടർമാർ, കളർഫുൾ പേജുകൾ, മറന്നുപോകരുത് മലയാളി. ചോദ്യം ചെയ്യലിന് വിധേയനായ എം ശിവശങ്കർ ഹോസ്പിറ്റലിൽ പോയതടക്കം സിനിമാ കഥ പോലെ വാർത്തകളായി. ഇവിടെ കള്ളപ്പണം കൊണ്ടുവന്ന ബി ജെ പിക്കാർ നാളെ രാജ്യസ്നേഹം ആഹ്വാനം ചെയ്യുമ്പോൾ അച്ചടിക്കാൻ നട്ടല്ലില്ലാതെ വളഞ്ഞു നിൽക്കുന്ന മാധ്യമങ്ങൾ. ബി ജെ പി ലീഡർഷിപ്പിന് മുഴുവൻ കള്ളപ്പണക്കടത്തിൽ ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന് ഇറങ്ങാത്ത മാധ്യമ മുതലാളിമാർ. പണക്കടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കി കൂടെ നിന്ന ഒരുത്തനെ കുത്തി ഐസിയുവിലാക്കി
അവൻ മരിക്കുമോ ജീവിക്കുമോ എന്നുറപ്പ് പറയാനാകാത്ത സ്ഥിതി. ആ ആശുപത്രിയിൽ ഒബിവാൻ ഇല്ല, ക്യാമറ ഇല്ല, ലൈറ്റ് ഇല്ല, ലൈവ് ഇല്ല, റിപ്പോർട്ടിംഗ് മാമാങ്കമില്ല. മലയാളി സ്വയം തിരിച്ചറിയാനും രാഷ്ട്രീയമായി സ്വയം നവീകരിക്കാനും ഒരിക്കലും പണം തിന്ന് ജീവിക്കുന്ന മാധ്യമ മുതലാളിത്തത്തെ ആശ്രയിക്കരുത്. ഏറ്റവും ഗൗരവമുള്ള മലയാളികൾ ഒന്നാകെ തിരിച്ചറിയേണ്ട വലിയ വിഷയങ്ങളിൽ ലാഭകുതിയന്മാരായ പൈങ്കിളി മാധ്യമങ്ങളുടെ സമീപനം അതിമനോഹരം. സാക്ഷര കേരളത്തിനോടുള്ള മാധ്യമങ്ങളുടെ ഉന്നത പ്രതിബദ്ധത.